ശ്രദ്ധയിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഒരു ഓക്കെ വെതറാണ്, ഇപ്പോൾ ചാറ്റൽ മഴ ജസ്റ്റ് നിന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് കേട്ടോ, മഴയുണ്ട്, ഫുള്ള് കോടയുണ്ട്. അയ്യോ, ഇമാതിരി കോടയിലൊക്കെ ഞാൻ കൊടൈക്കനാലിൽ നിന്നൊക്കെ ഓടിച്ചിട്ടുള്ളൂ, ഒന്നും കാണുന്നില്ല. ഒന്നുമേ പാക്കലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്രാവൽ ലോഗാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ കക്കടംപൊയിൽ പറഞ്ഞ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ പോകുന്ന ഒരുത്തനുണ്ട്, പിന്നെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ, ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്, ഏതായാലും ഇന്നത്തെ ദിവസം ലോക്ക്ഡൗൺ ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ MBD പോലീസൊക്കെ ചേർന്നിട്ട് വണ്ടികളൊക്കെ പിടിക്കാൻ പാകത്തിനായിട്ട് റോഡിൽ നിൽക്കുന്നുണ്ട്. ആ, ഈ ഒരു കാലാവസ്ഥ സെറ്റാ. ആ, മഴയുണ്ട്, മഴ ഉണ്ട് വെച്ചാൽ മഴ ഉണ്ട്, പക്ഷെ മഴയില്ല. പോലീസ് പൊക്കിയാൽ കുടുങ്ങും ഗൈസ്. നമ്മൾ വണ്ടി ഏകദേശം സ്റ്റോക്കാണ്, വണ്ടി ഓൾറെഡി സ്റ്റോക്കാണ്. പിന്നെ ചെറിയ ചെറിയ എക്സ്ട്രാ വർക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ ഭീമമായ ഫൈൻ ഇട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അടുക്കാൻ പറ്റൂല. ഗൂയിസ്, ചെറിയ ബ്ലോക്കിൽ പെട്ടതിൻ്റെ ഇടയിൽ മയിലുണ്ട് കേട്ടോ. ഇവിടെ ഓരോരുത്തർ മയിലിൻ്റെ ഫോട്ടോ എടുത്ത് കളിച്ചിട്ട് ഇവിടെ ബ്ലോക്കാക്കിയായിരുന്നു. ഏതായാലും പീലിയൊന്നുമില്ല. ഓ, പൊളി പൊളി. അത് നോക്കി നടന്നാലേ ഇതിൻ്റെ ബാക്ക് ചെന്ന് ഇടിക്കൂ. നമുക്ക് പോവാം. എന്താണിത് ഗൂയിസ്? ഇപ്പോൾ നമ്മളെ റൂട്ട് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ നാട് കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടിയിൽ നിന്ന് അരീക്കോട് വഴിയാണ് കക്കടംപൊയിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഏകദേശം അരീക്കോട് ടൗണ് ജസ്റ്റ് പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്ന AGV-യിലാട്ടോ. തെറിച്ചിട്ട് ഇപ്പോൾ ഈ AGV-യിൽ വ്ലോഗ് ചെയ്യുന്നതിന് എന്നെ കുറേ പരിമിതികളുണ്ട്. കാരണം ഈ മൈക്ക് എൻ്റെ ചുണ്ടിൻ്റെ തൊട്ട് താഴെയാണ് കിടക്കുന്നത്. ഞാൻ മുന്നേ എൻ്റെ വീഡിയോ ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ തലയുടെ കറക്റ്റ് സൈസിനുള്ള ഹെൽമെറ്റാണ് ഇപ്പോൾ എടുത്ത്. പിന്നെ ബാക്കി ഈ മൈക്കും ഇതൊക്കെ വെക്കാൻ ഇവിടെ സ്ഥലമില്ല. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്നെ നോക്കിയിട്ട് പറയുക, താഴെ കമൻറ്റ് ചെയ്യുക. ഇവൻ്റെ റൂട്ട് അറിയിക്കൂലേ. ഈ റൂട്ട് ഒന്നൊന്നര റൂട്ടാണ് കേട്ടോ. നൈസാണ് കാണാൻ, ഓടിക്കാനും ചെറിയ ചെറിയ കോർണറുകളും ഈ മലകളുടെ ഭംഗിയും ഇതുപോലെ പാടങ്ങൾ കാണുമ്പോഴും ഒക്കെ ഒരു മനസ്സിനൊരു എന്താ ഇപ്പോൾ പറയുക, നമ്മുടെ PC ഓണാക്കിയിട്ട് ഡെസ്ക് ടോപ്പിൽ ചെന്നിട്ട് റീഫ്രഷ് അടിക്കുന്ന പോലെ ഒരു സുഖം, മനസ്സുഖം. യാത്ര, എനിക്ക് യാത്രയോടുള്ള പ്രണയം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളും യാത്ര പോയി നോക്കുക. ഇപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ മുതലേ ചെറിയ മഴക്കാറും മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ബെല്ലടി കേട്ടത്. എണീറ്റ് ചെന്ന് നോക്കിയപ്പോൾ ഷൈജു ആണ്. ആള് മിനിയൂട്ടിയൊക്കെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വന്നേക്കാണ് എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ എന്നോട് ഇവിടെ അടുത്ത് എങ്ങോട്ടെങ്കിലും പോയി കറങ്ങാൻ പറ്റിയ നല്ല സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് നല്ല സ്പോട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങോട്ടെങ്കിലും പോവില്ലേ എന്ന് ചോദിച്ചു അവൻ. ചെറിയൊരു ഉറക്കച്ചടവൊക്കെ ഉണ്ടായിരുന്നെങ്കിലും യാത്ര എന്ന് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു യാത്രാ മൃഗം ഉണർന്നു. എന്തായാലും ആ ഉറക്കൊക്കെ മാറ്റിയിട്ട് ഞാൻ രാവിലത്തെ ചായ ഒഴിച്ചു. പിന്നെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഫസലു, അവൻ കുറേ ദിവസമായി എങ്ങോട്ടെങ്കിലും യാത്ര പോകാമെന്ന് പറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അവനെയും വിളിച്ചു. ആള് റെഡി. ആളെ ഒരു 3-4 വട്ടം വിളിക്കേണ്ടി വന്നു എണീറ്റ് എൻ്റെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതാണ് ഇന്നത്തെ ദിവസം. അങ്ങനെയാണ് ഈ യാത്രയുടെ തുടക്കം ഉണ്ടായത്. പിന്നെ ഈ പോകുന്ന പോക്ക് തന്നെ ഷൈജുവിൻ്റെ വണ്ടിക്ക് മടികാടില്ല. അവൻ മുന്നേ പോയാലും അവൻ്റെ വണ്ടിയിലുള്ള ചെളിയൊക്കെ കൂടെ എൻ്റെ വായിലോട്ടാണ്. അങ്ങനെ യാത്ര പോകുന്നതിൻ്റെ ഇടയിൽ പോലീസ് ഞങ്ങളെ കൈ കാണിച്ചു. ഷൈജുവിൻ്റെ ഹെൽമെറ്റിലാണെങ്കിൽ 2 കൊമ്പുണ്ട്. ആ കൊമ്പൊക്കെ കണ്ടിട്ട് പോലീസ് കൈ കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെ ഞങ്ങൾ കൈ കാണിച്ച് നിർത്തിച്ചു. ശ്രദ്ധയിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഓക്കെ സാർ, താങ്ക് യു. പക്ഷെ ആ പോലീസുകാര് ഭയങ്കര ഡീസന്റ് ആയിരുന്നു. എടവണ്ണ പോലീസ് സ്റ്റേഷനിലെ SIയും പിന്നെ അവിടുത്തെ കോൺസ്റ്റബിൾസൊക്കെയാണ്. അവരെന്നോട് നേരെ ലൈസൻസും പൊല്യൂഷൻ പേപ്പറും ചോദിച്ചു. എൻ്റെ ഇത് പിന്നെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റായിരുന്നു. വണ്ടിയിൽ ചെയ്തിട്ടുള്ള വർക്ക് കൊണ്ടൊന്നും അവരാരും ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. പിന്നെ ഷൈജുവിനോട് ലൈസൻസ് ചോദിച്ചു, പക്ഷെ അവൻ്റെ അടുത്ത് കാണിക്കാൻ അപ്പോൾ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ കുറെ താങ്ങി പിടിച്ച് നിന്നെങ്കിലും ഞങ്ങളോട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യാത്ര പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു.
സാറുമാർ നോക്കി നിൽക്കുന്നുണ്ട്, എക്സോസ്റ്റ് ആണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. എക്സോസ്റ്റ് ഒന്നുമില്ല സാർ, സ്റ്റോക്കാണ്. അപ്പോൾ നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ഇത് ഇടവണ്ണ പാലം ആവാമായിരിക്കാം, ഫുള്ള് ചളിവെള്ളാണേ. ഗൂയിസ്, അപ്പോൾ ചേഞ്ച് ഓഫ് പ്ലാൻ ഉണ്ട്. നമ്മൾ ആഢ്യംപാറ വെള്ളച്ചാട്ടം കൂടെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുമോ എന്ന് അറിയില്ല, പോയി നോക്കാം. രണ്ടും തമ്മിൽ ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, ഒരു 5 കിലോമീറ്ററിൻ്റെയൊക്കെ ഡിഫറൻസ് ആണ് കാണുന്നത്. 5 അറിയില്ല, കുറച്ച് കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. അതെ അതെ, നമുക്ക് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം ഗൂയിസ്. പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും കക്കടംപൊയിലിനാണ് ഞാൻ കൊടുക്കുന്നത്. പറ്റുകയാണെങ്കിൽ അവിടെ പോയിട്ട് ഒരു ട്രക്കിംഗ് ഒക്കെ ചെയ്യാം. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഇത് നിലമ്പൂര് ടച്ച് ആവുമെന്ന്. ഓ, അടിപൊളിയാണ് കേട്ടോ ഈ സ്ഥലം. പ്രകൃതിയുടെ മനോഹാരിത എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ മനസ്സോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരിടം. നിലമ്പൂരിൻ്റെ ഭംഗിയൊന്നും അത്ര എളുപ്പം പോയി പോവില്ല ഗൂയിസ്. എനിക്ക് വൺ ഓഫ് ദി ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ ഈ ഒരു ഏരിയ. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇതിന്. Is it okay if I'm the same? I'm catching feelings from all the dealings. Am I astray? What do you say? How are you feeling? Is it the same? I hope you're not planning to waste my time. To my surprise, that was her reply. Now we're vibing. It's been a while and such a ride, the stars align. I love the fact I didn't let her go. She loves the fact that I just let her know. Now we're together, it's a different mode. We're getting crazy in a ഗൂയിസ്, നമ്മൾ നിലമ്പൂരിൽ നിന്ന് ആട്ടിയമ്പാറ വെള്ളച്ചാട്ടത്തിലോട്ടുള്ള റോട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ റൂട്ടായി പോയി എത്തിയത്. ഇപ്പോൾ ഇവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചു. ഒപ്പുള്ളവനെ കാണാനില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. അവനവിടെ എത്തുമായിരിക്കാം, പോയി നോക്കാം. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യാം? പോവാം. ഈ കാടും മേടും ഒക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങ് ഇറങ്ങുക. നമ്മൾ സ്ഥലം നോക്കരുത്, അങ്ങ് ഇറങ്ങുക. എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരും, കിട്ടിയ സ്പോട്ടിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുക. വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് വൈബുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതല്ല. നമ്മളിതുപോലെ ഇതേ ഇവിടെ കാണുന്ന സ്ഥലങ്ങൾ കണ്ടോ, ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് നമ്മൾ വൈബ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ നമ്മൾ പെട്ടിട്ടില്ല ഗൂയിസ്. ഒന്ന് ഒന്ന് പാളി നോക്കിപ്പോയി. ഒന്ന് ഞെട്ടി, ഒന്ന് ഞെട്ടിയോ? എന്തല്ലേ, ടൂറിസം മേഖലയിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു പേടിയും മനസ്സിൽ കൊണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. പോലീസ് അതുവഴി പാസ് ചെയ്തിട്ട് ചെറുതായി എത്തി നോക്കിയെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര ഇറങ്ങി തിരിച്ചു. മഴ വീണ്ടും കുറയുന്ന ലക്ഷണമൊന്നും കാണാത്തതുകൊണ്ട് മൈക്കും ബ്ലോഗ് സെറ്റപ്പും എല്ലാം കൂടെ ഊരിയെടുത്തിട്ട് ബാഗിലോട്ട് ഇട്ടു. പിന്നെ ഗോപ്രോ മാത്രം വെച്ചായി വീഡിയോസ് എടുക്കുന്നത്. പിന്നെ 360 ക്യാമറാസും ഒപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു റൂട്ട് വഴി ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു വരുന്നത്. പച്ചപ്പിൽ കുളിച്ച് നിൽക്കുന്ന ഓരോ സ്ഥലങ്ങളും എൻ്റെ പേടകത്തിൽ മാന്യമായ ഒരു സ്പീഡിൽ ഞങ്ങൾ പറന്നുകൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അവിടുത്തെ വണ്ടി നിർത്തി. ഓ, ഒന്ന് ഇറങ്ങിയാലോ, 2 മിനിറ്റ് ഇറങ്ങിയിട്ടാണ് പോവാ. I'm here in the middle of nowhere. There is no there, it is cold there. But I am safe and I am warm. Although it's hard, I know I gotta keep up. No time to lay here to drift away. I fill my space, I spend my time. Guys, നമ്മളിപ്പോ വ്ലോഗ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ റൂട്ടിൽ ചെറിയൊരു നൈസായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഏരിയ. പക്ഷേ ഇവിടുന്ന് ആ മലൻ്റെ മേലോട്ട് കാണാം. പിന്നെ നന്നായിട്ട് കോട ഇറങ്ങി നിൽക്കുന്നുണ്ട്, നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ. ഇവിടെ കാറ്റും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഓക്കെ വെതറാണ്. ഇപ്പോൾ ചാറ്റൽമഴ ജസ്റ്റ് നിന്നിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് വല്ലാതെ നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് കക്കടംപൊയിൽ പോവാം. ഗൂയിസ്, അങ്ങനെ ഈ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ വീണ്ടും കടന്നു പോവാം കേട്ടോ.
ഇത് മൊത്തം ഒരു കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു പോക്കാണ് കേട്ടോ. ചെറിയ ഇത് ഫോറസ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, ഫോറസ്റ്റിൻ്റെ വണ്ടിയൊക്കെ പോകുന്നത് കണ്ടു. ഏതായാലും വേറൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഒരു നിലമ്പൂരൊക്കെ പോകുമ്പോൾ ഇങ്ങനൊരു സ്ഥലം എൻ്റെ കണ്ണിൽ നിന്ന് വിട്ട് പോയതാണ്. ഗൂയിസ് അങ്ങനെ റൂട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ സ്ഥലത്തും കാഴ്ചകളുടെ ഒരു വിരുന്നാണ്. നന്നായിട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് ഓരോ ഭാഗം കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട്. ഓ പൊളി കിട്ടോ. ഇത് മറ്റേ എങ്ങനെയപ്പോൾ ഞാൻ പറയാം, മുള്ളി വഴി ഊട്ടിയിലോട്ട് കയറില്ലേ, അതുവഴിയുള്ളൊരു വ്യൂ പോയിൻ്റ് പോലെ. ഇവിടെ നിർത്തണോ? ഓ അടിപൊളി സ്ഥലട്ടോ. ഗൂയിസ് കക്കടംപൊയിൽ ഏകദേശം എത്താനായിട്ടുണ്ട്. അടിക അങ്ങനെ കക്കാടംപൊയിൽ അങ്ങാടിയിലോട്ട് എത്തിയിട്ടുണ്ട് ഗൂയിസ്. നമുക്ക് കക്കാടംപൊയിലേക്ക് സ്വാഗതം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ആരവിടെ വെയിറ്റിംഗ് എന്ന് ചിലപ്പോൾ പറയാൻ പറ്റൂല, ചിലപ്പോൾ പോലീസൊക്കെ വന്നോളൂ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ടാവും. നമുക്ക് പോയി നോക്കാം. ഓ മഴയും വരുന്നുണ്ട്, വേറെ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആട്ടോ. മഴയുണ്ട്, ഫുള്ള് കോടയുണ്ട്. ഓയ്യോ വാക്സിൻ അടിച്ചവർ വീട്ടിലിരിക്കാതെ ഇങ്ങോട്ട് പോര് ഗൂയിസ്. അയ്യോ ഗൂയിസ് അങ്ങനെ നമ്മളെ വഴിയിൽ നിന്ന് വിട്ടു പോയ ചങ്ക അവസാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവന് വഴിയിൽ വെച്ചിട്ട് റൂട്ട് തെറ്റിപ്പോയതാ, വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവസാനം കിട്ടിയിട്ടുണ്ട് ആളെ. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ തന്നെ കയറി, ഇത് ജസ്റ്റ് ഒരു മലയാണ്, അപ്പോൾ ആ മല കയറി അതുപോലെ ഞങ്ങൾ ഇറങ്ങിപ്പോയി. പക്ഷേ പോകുന്ന വഴിക്ക് ഞങ്ങൾ ട്രക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഏതാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ളൊരാൾ കുരിശുമല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം പറഞ്ഞു തന്നു. അപ്പോൾ കുരിശുമല അന്വേഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പോക്ക് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നത്. She said if I cross her, I'll be in a grave. Are you under attack? But yeah, that's still my babe. I love the fact I didn't let her go. അങ്ങനെ നമ്മൾ വീണ്ടും കക്കാടംപൊയിൽ ഏകദേശം ആ ഒരു ടൗണിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഇവിടെ ചോദിച്ചു നോക്കല്ലേ, കോഴിപ്പാറ വാട്ടർഫാൾസ് ഉണ്ട്. കുരിശുമല അങ്ങട്ടാ ആ കോഴിപ്പാറ വാട്ടർഫാൾസിന് ആ റൂട്ടിനാ, കോഴിപ്പാറ ആ റൂട്ടിനാ. അങ്ങനെ നമ്മൾ കോഴിപ്പാറ വാട്ടർഫാൾസിൻ്റെ റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. നിങ്ങളെ കൂട്ടത്തിലെ കോഴീനൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുക, കോഴിപ്പാറ ഉണ്ട്. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ ലോക്ക്ഡൗൺ ഈ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എന്തായാലും വരാൻ നോക്കുക. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു റൂട്ടിലോട്ട് വന്നപ്പോൾ കുരിശുമലയും ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു കയറ്റുണ്ടെന്ന്. ഓ നിങ്ങളിത് കാണുന്നില്ലേ ഗൂയിസ്, ഒരു രക്ഷയില്ല കേട്ടോ വ്യൂ. കുറേ ഫാമിലിയായിട്ടൊക്കെ ഓരോരുത്തർ വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഏകദേശം ഇവിടെ സ്പെൻഡായി പോകും, ഏകദേശം മനസ്സിലായി. ഒരു രക്ഷയില്ല കേട്ടോ വ്യൂ, ഒരു രക്ഷയില്ല. അടിപൊളി കോടമഞ്ഞാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇപ്പോൾ എൻ്റെ ഇൻഡിക്കേറ്റർ വെറുതെ കത്തിയിക്കുന്നുണ്ട്, എവിടെയോ ഷോർട്ടായിട്ടുണ്ട്. ഓ വൈബ് എന്ന് പറഞ്ഞാൽ വൈബിന് നിങ്ങൾ തേടി പോകണ്ട, വൈബ് നിങ്ങളെ തേടി വരൂ. ഓ എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഇമ്മാതിരി കോടയിലൊക്കെ ഞാൻ കൊടൈക്കനാലിൽ നിന്നൊക്കെ ഓടിച്ചിട്ടുള്ളൂ, ഒന്നും കാണുന്നില്ല. ഓന്നുമേ പാക്കലേ, എന്റെ മോനെ ഇവിടുന്ന് എങ്ങട്ടാ. ഇവിടെ ചോദിച്ചു നോക്ക മൂപ്പരോട്, ഫുഡ് അവിടെ താഴ്ത്തുന്ന അന്നെ വഴിയെറ്റി പോയില്ല, അവിടെ കുറെ നേരം കാത്തുന്ന്. ഓ ഇത് രണ്ടും പിടിച്ച കുരിശുമലേ, എന്ത് സീനെന്ത്? ഞങ്ങൾ എത്തിയത് കുരിശുമലയുടെ ചുവട്ടിലാണ്. അവിടെ ഒരു ചേച്ചിയുടെ കടയിൽ കയറി ഞങ്ങൾ കോഫിയും കടിയും കഴിച്ചു. അവിടെ മറ്റു ഭാഗത്തു നിന്നും റൈഡേഴ്സൊക്കെ എത്തിയിരുന്നു. എന്നാൽ ഞങ്ങൾ അവിടെ ആദ്യമേ ചായ കുടിക്കാൻ കയറിയതുകൊണ്ട് നാലാളിൽ കൂടുതൽ അവിടെ കയറി നിന്നാൽ പോലീസ് വന്ന് ഫൈൻ ഇടുന്നു പറഞ്ഞ് അവരെ ചേച്ചി ആട്ടി ഓടിച്ചു. പിന്നീട് അങ്ങോട്ട് പെയ്ത മഴ പിന്നെ ചോരാ ഉദ്ദേശമില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് കയറുന്നു. അവിടെ ചെറിയൊരു ഷെഡിലൊരു യുവാവും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ ഒരു വണ്ടി ഒന്ന് റേസ് ആക്കാൻ പറഞ്ഞു.
എന്തോ ബൈക്ക് ഭ്രാന്തന്മാർ അങ്ങനെയാണ്. ബൈക്കിന്റെ സൗണ്ട് വരെ മ്യൂസിക് കേൾക്കുന്ന പോലെ കേട്ട ആസ്വദിക്കും. അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡ് കയറാൻ എൻ്റെ RS അഥവാ ഒരു ടിപ്പിക്കൽ സ്പോർട്സ് ടൂർ എടുത്ത് കോൺക്രീറ്റ് റോഡിലൂടെ താഴോട്ട് ഇറങ്ങി. മഴ ഞങ്ങളെ വിട്ടൊഴിയില്ലെന്ന വാശിയോട് പെയ്തുകൊണ്ടിരുന്നു. അവസാനം ഞങ്ങൾ അതിൻ്റെ തുടക്കത്തിലെത്തി. കുത്തനെയുള്ള ഒരു ഓഫ് റോഡ് കയറ്റം കണ്ടതോടുകൂടി എൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോയി. പക്ഷേ എൻ്റെ വണ്ടി എന്തും നേരിടാൻ തയ്യാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെ നീങ്ങി. ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് നടന്നത് ഞാൻ മറ്റൊരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. സ്നേഹത്തോടെ, ട്രെയിൽ ബ്ലേസർ.